ഈശ്വരൻ സർവവ്യാപിയാണ്, എല്ലാ മതവും പറയും. സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ് ഈശ്വരൻ എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങൾ ബാധിക്കും. പിന്നൊരു വിഷയത്തിനിരിക്കാൻ സ്ഥലമില്ല. അല്ലെങ്കിൽ വിഷയം ഈശ്വരനാവാം. രണ്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. വിഷയമുണ്ടെങ്കിൽ വ്യാപകത്വം നിഷേധിക്കുകയാണ്. അതുകൊണ്ട് ബാധിച്ചു പോകണം. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാനം നീങ്ങുക എന്നാണ് അർത്ഥം. അതാണ് ബാധ. മങ്ങിയ വെളിച്ചത്തിൽ പാമ്പിനെ കാണുന്നത് പോലെ ഭയമുണ്ടാകുന്നത് എപ്പോഴത് കയറാണ് എന്ന് ബോധ്യപ്പെടുന്നു, അപ്പോൾ പാമ്പ് ബാധിച്ചു എന്ന് പറയാം. അപ്പോഴായി അറിവ് വരുന്നു. അതുവരെ ശാന്തി അസാധ്യമാണ്. എത്ര കണ്ട് വിഷയങ്ങളെ പഠിച്ചാലും അറിഞ്ഞാലും അശാന്തി മാത്രമേ ഉണ്ടാവൂ. അറിവേ ഇല്ലാതിരിക്കുന്ന അജ്ഞാനത്തില് അശാന്തി ഇല്ലാത്ത പോലെ കാണപ്പെടും. അശാന്തിയുടെ ബീജം മുഴുവൻ ഉണ്ടാവും. അശാന്തിക്കായി അറിയണമെന്ന ആഗ്രഹമുണ്ടാവും. അത് വിഷയ ജിജ്ഞാസയാണ്, ജ്ഞാന ജിജ്ഞാസയല്ല, തത്വജിജ്ഞാസയല്ല. അതെന്താണ്, ഇതെന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയാണ്. അത് ആഗ്രഹങ്ങളാൽ പ്രേരിതമാണ്. അതിന്റെ പിന്നിലുള്ള ചോദന ആഗ്രഹം, ലോകേഷണ, ദാരേഷണ, വിത്തേഷണ, മൂന്നുമാണ്. എന്തിനാ അതറിയുന്നത്? അതറിഞ്ഞാൽ ലോകം എന്നെ ബഹുമാനിക്കും. അത് ലോകേഷണയാണ്. ലോകത്ത് ഞാൻ അറിയപ്പെടുന്നവനാകുന്നത് മറ്റുള്ളവർക്കറിയാത്തത് അറിയാം എന്നുള്ളിടത്താണ്. എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഡോക്ടറുടെ ഭർത്താവിന് അറിയാമെങ്കിൽ ഡോക്ടറുടെ ബഹുമാനം അയാൾക്ക് കിട്ടും. ചക്ക എന്താണ്, എങ്ങനെ ചക്ക പുഴുക്കാക്കും എന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അറിയാമെങ്കിൽ ബാക്കി സ്ത്രീകൾ അവരെ ബഹുമാനിക്കും, നല്ല അച്ചാറുണ്ടാക്കും. മനസ്സിലായില്ലേ? ഇതൊന്നും ബ്രഹ്മമായിട്ടൊരു ബന്ധവുമില്ല.
അപ്പൊ അത് കണ്ടുകൊണ്ട് ഒരാൾ ഓടി വന്നിട്ട് എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നതെന്ന് ജിജ്ഞാസയെ ചോദിച്ചാൽ അത് പഠിച്ചത് കൊണ്ട് ബ്രഹ്മത്തെ പഠിക്കൂല. അതൊരു വിഷയ ജിജ്ഞാസയാണ്, മനസ്സിലായി? അതെന്തിനാണ് ആ ജിജ്ഞാസ? നാല് പേർക്ക് അച്ചാറ് വെച്ചു കൊടുത്ത് അവർ പ്രശംസിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖം കിട്ടും, മനസ്സിലായില്ല? എന്തൊരച്ചാറ്! അത് മിസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് വന്നിട്ടില്ലേ, അവിടെ ഇരുന്നുകൊണ്ട് നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്ക്. കാരണം അവർക്കറിയാം അവരാ അച്ചാറുണ്ടാക്കി കൊണ്ടുവന്ന് നമ്മുടെ ആ ചന്ദ്രാജിയും മറ്റേ അയ്യരും കൂടിരുന്ന് കഴിച്ചപ്പോൾ അവരെ പ്രശംസിക്കുന്ന കേട്ടപ്പോൾ, ചന്ദ്രാജി അയ്യരും കൂടെ കൂടി ആ സ്ത്രീയെ പ്രശംസിക്കുന്ന കേട്ടപ്പോൾ ഞാനങ്ങ് ചൂടിപ്പോയി. നീ അതൊന്ന് പഠിച്ചിട്ട് വന്നുണ്ടാക്കുക, അതിലും കൂടുതലായിട്ട് അതൊന്ന് ചെയ്യുന്ന രീതി പഠിച്ചിട്ട് വന്ന് നീ അതിനകത്തേക്ക് ഒരു നമ്പരൂടം കേറ്റ്, അപ്പൊ ആ പ്രശംസ നമുക്ക് കിട്ടും. അതിന് ബ്രഹ്മ അറിയൂല, അത് തത്വജിജ്ഞാസയല്ല. അതിങ്ങനെ പഠിച്ചെടുത്തത് കൊണ്ട് പ്രശംസ കിട്ടണമെന്നില്ല, നന്നായിരുന്നാലും പ്രശംസ കിട്ടണമെന്നില്ല. നിങ്ങൾ ഇതിനു മുമ്പ് ആരെയെങ്കിലും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. കാരണം ചിലര് പണിയെടുക്കും, ചിലര് പ്രശംസ വാങ്ങിക്കും. അങ്ങനെ ആ മനോരമ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മനസ്സിലായില്ലേ? മനോരമ വായിച്ചില്ല? ഇതൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ മനോരമ ചില നേരത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയും. മനോരമ കഴിഞ്ഞ ആഴ്ചയിൽ മെയിൻ ഹെഡിങ് ആണ് രാഹുൽ ഉഴുതു മറിച്ചു മുലയം സിംഗ് കൊയ്തു. എന്തൊരു ഭാവിയാണ് ആ മനുഷ്യൻ, മഹാഭാവി. ലോകം മുഴുവൻ ഉഴുതു മറിക്കുക, വേറൊരുത്തം കൊയ്തുകൊണ്ട് പോവുക. പുണ്യവാൻ യാദവനായോണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം. നിങ്ങൾ വായിച്ചില്ല? വായിച്ചിട്ട് ചിരിച്ചുമില്ല. ഒരാളും വായിച്ചില്ല പത്രം, ഒറ്റരാള് പോലും. ഞാൻ മാത്രമേ പത്രം വായിക്കുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും നായന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവർ സാധാരണ ഈ മനോരമ വായിച്ചില്ലെങ്കിൽ കക്കൂസി പോലും പോവില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കിയാലത് കാണാം. പലപ്പോഴും പ്രശംസ എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് കൊടുത്തത് കിട്ടുന്നതാണ്. അതൊന്നുമായി ബ്രഹ്മത്തിന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അത് ലോകേഷണം. നീ ഒന്ന് പഠിക്കേ, നമ്മളെല്ലാം ചെയ്തത് പൊളിഞ്ഞിരിക്കുകയാണ്, മനസ്സിലായി? നമുക്കൊരു പരിപാടി ചെയ്ത് കളയാം, ഒരു കാറ്ററിങ് തുടങ്ങാം. നീ ആ അച്ചാർ വെക്ക് നോക്കി ഒന്ന് പഠിച്ചാൽ 10 രൂപ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് വിത്തേഷണയാണ്, മനസ്സിലായി? നീ അതൊന്ന് പഠിച്ചിട്ട് നമ്മുടെ മോളെ ഒന്ന് പഠിപ്പിക്കേ, മോനെ ഒന്ന് പഠിപ്പിക്കേ. കാരണം ഇപ്പോഴത്തെ കാലത്ത് നന്നായി കൂട്ടം വെക്കുന്ന, നന്നായി ചോറ് വെക്കുന്ന പിള്ളേർക്കാണ് ഡിമാൻഡ് കല്യാണ മാർക്കറ്റിൽ, മനസ്സിലായി? അത് ധാരേഷണയ്ക്ക് പഠിക്കുകയാണ്. ഇത് മൂന്നുമാണ് ഈ ലോകം, ഇതിന് വെളിയിൽ ലോകമില്ല. അങ്ങനെ ഈ ലോകത്തിലെ അറിവുകളെല്ലാം അറിയുക, അത് നിലനിൽക്കില്ല ബ്രെയിനിൽ. കാരണം അതിന് നിരന്തരമായ പ്രകൃതിയില്ല, മറിച്ച് ബ്രഹ്മജിജ്ഞാസ കൊണ്ട് ബ്രഹ്മത്തെ അറിഞ്ഞാൽ ഓരോ ആവശ്യമുള്ള പ്രകൃതിയുടെ സാന്നിധ്യം വരുമ്പോഴെല്ലാം
ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നതാണ് ഈ സുഖും സ്രവവും യാജ്ഞികനും യജ്ഞകർമ്മവും ഹോമദ്രവ്യവും എല്ലാമെന്നുള്ളത് കൊണ്ട് ആവശ്യോത്പ്രേരിതമായി ആ സർവജ്ഞത്വത്തിൽ നിന്ന് ഈ തരംഗമുണ്ടാവും. അതുകൊണ്ട് ഏതൊന്ന് പഠിച്ചാൽ എല്ലാം അറിയുമോ അതിനെ പഠിക്കാനുള്ള ജിജ്ഞാസ അത് ചെറുപ്പത്തിൽ പാരമ്പര്യത്തിൽ കിട്ടണം. ആ പാരമ്പര്യത്തിൽ അറിവില്ലാത്തവൻ ജനിക്കില്ല. അതുകൊണ്ട് അതിനെ പാരമ്പര്യ സംവിത്തെന്ന് വിളിക്കും. അവിടെ ഒരിക്കലും അറിവില്ലാത്തവൻ ഉണ്ടാവില്ല. അവന്റെ പരമ്പരയിൽ ഒരിടത്തു പോലും അതാണ് അതിന്റെ പ്രത്യേകത. അതറിഞ്ഞാൽ എല്ലാം അറിയും പ്രയത്നമില്ലാതെ. മറ്റതൊക്കെ പ്രയത്നിച്ചാലും ഫലം കിട്ടണമെന്നില്ല, വിസ്മൃതി ഉണ്ടാവും. ഇതാണ് അതിന്റെ വ്യത്യാസം. ക്ലിയറായി? ആ ബ്രഹ്മജിജ്ഞാസ ഉണർന്നു വരുമ്പോൾ അതാണ് എല്ലാം എന്നറിയുമ്പോൾ കർത്താവും കരണങ്ങളും ക്രിയാദികളും എല്ലാം ഏകമായ ബോധമായി മാറും. അവന് പിന്നെ പ്രപഞ്ചമെന്നൊന്നില്ല. അങ്ങനെ ഒരറിവിലെത്തിയാൽ കർമ്മം അവനെ ബന്ധിക്കില്ല. അതറിയാത്തവനെ ആ കർത്തൃകരണ ക്രിയാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചം തത്വാനുസന്ധാനം ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം ആത്മജ്ഞാനം വരാത്തവനെ സംബന്ധിച്ചിടത്തോളം ബന്ധമാണ്. ആത്മജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ ബന്ധമോചനം ഉണ്ടാവും. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ബന്ധമാണ് സുഖദുഃഖങ്ങളാണ്.